ലിഷോ ഈ പറഞ്ഞതുപോലെ തന്നെ വേദനിപ്പിക്കുന്ന കാഴ്ചകളായിരുന്നു. ആ നിമിഷം വരെ, ഈ നിമിഷം വരെ അവിടെയുള്ള നടപടികൾ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോയത്? ഈ പൊതുകളിലെ തെരച്ചിൽ ഉൾപ്പെടെ നാളെ എപ്പോഴോടുകൂടി തുടങ്ങാനാകും? വലിയ പ്രതിസന്ധി അവിടെയും ഉണ്ടായിരുന്നല്ലോ. പൊതുകളിലെ തെരച്ചിൽ നാളെ രാവിലെ തന്നെ ആരംഭിക്കും. അതായത് പൊതുകൾ മുതൽ അതുപോലെ തന്നെ മുകളിലേക്കും വനപ്രദേശത്തേക്കും കൂടാതെ ചാലിയാറിലേക്കും എല്ലാം തന്നെ തെരച്ചിൽ വ്യാപിപ്പിക്കുന്നുണ്ട്. ഈ മേഖലയിൽ ഈ മൃതദേഹങ്ങൾ ഒലിച്ചു വരുന്നതാണ് ആയാണ് കണ്ടെത്തിയിരുന്നത്. അതായത് ശക്തമായ ഈ മലവെള്ളപ്പാച്ചിലിൽ മൃതദേഹങ്ങൾ താഴേക്ക് എത്തുകയാണ് ഉണ്ടായത്. ഇന്നിപ്പോൾ ഈ രണ്ട് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി 127 മൃതദേഹങ്ങളാണ് ചാലിയാറിൽ നിന്ന് ലഭിച്ചത്. അതായത് പോത്തുകൽ ഭാഗം മുതൽ ചാലിയാർ നിലമ്പൂർ മേഖല എത്തുന്നത് വരെയുള്ള പ്രദേശങ്ങളിൽ നിന്ന് 127 മൃതദേഹങ്ങൾ ലഭിച്ചു. അതിൽ 52 മൃതദേഹങ്ങളാണ് പൂർണ്ണമായും ഉള്ളത്, ശരീരഭാഗങ്ങൾ ഉള്ളത്. അതിൽ 75 മൃതദേഹങ്ങൾ ശരീരഭാഗങ്ങൾ മാത്രമായാണ് ഉള്ളത്. അത് കൃത്യമായി ആരുടേതാണെന്നോ കൃത്യമായി ഒരു തരത്തിലുള്ള സൂചനകളൊന്നും തന്നെ ലഭിക്കാത്ത തരത്തിലുള്ള മൃതദേഹ ഭാഗങ്ങളാണെന്നാണ് രക്ഷാപ്രവർത്തകരും ആശുപത്രി അധികൃതരും പറയുന്നത്. ഈ ചുരൽമല മുണ്ടക്കൈ ഭാഗത്ത് നിന്നും ഉരുൾപൊട്ടൽ ഉണ്ടായി. അത് കിലോമീറ്ററുകളോളം അവിടെയുള്ള ആളുകളുടെ ശരീരഭാഗങ്ങൾ, ശരീരവും ഉൾപ്പെടെ ഒലിച്ച് സൂചിപ്പാറ വെള്ളച്ചാട്ടം ഉൾപ്പെടെയുള്ള വെള്ളച്ചാട്ടത്തിൽ വളരെ ആഴങ്ങളിലേക്ക് എത്തി പാറയിലെല്ലാം തന്നെ ഇടിച്ചാണ് ഇത്തരത്തിൽ മൃതദേഹം ചിന്ന ഭിന്നമായതെന്നാണ് കണക്കാക്കുന്നത്. ഈ കണ്ടെത്തിയ മൃതദേഹങ്ങളിൽ, പൂർണ്ണമായുള്ള മൃതദേഹങ്ങളിൽ തന്നെ 28 പുരുഷന്മാരും 21 സ്ത്രീകളും ഉണ്ട് എന്നാണ് നിലവിൽ കണക്കാക്കിയിരിക്കുന്നത്. രണ്ട് കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ ഇതിലുണ്ട്. പല ശരീരഭാഗങ്ങളും പക്ഷെ അവരുടേതാണെന്നും തിരിച്ചറിയാൻ കഴിയാത്ത സ്ഥിതിയുള്ളതിനാൽ തന്നെ ബന്ധുക്കൾക്ക് പോലും അവരുടെ ഉറ്റവരാണോ എന്നുള്ള ഒരു കൃത്യമായ ഒരു വിവരം ലഭിക്കാത്തൊരു സ്ഥിതി ഉണ്ടായിരുന്നു. പല സന്നദ്ധ സംഘടനകളുടെയും സാന്നിധ്യത്തിൽ അവരുടെ എല്ലാം തന്നെ സഹായത്തോടു കൂടി ഫോട്ടോകൾ, കാണാതായവരുടെ ഫോട്ടോകൾ ഉൾപ്പെടെയുള്ളവ ഇങ്ങോട്ടേക്ക് അയച്ചു കൊടുത്ത് ഇവിടെയുള്ള മൃതദേഹങ്ങളിൽ നിന്ന് ഇവർ ആരെങ്കിലും ഉണ്ടോ എന്ന് തിരഞ്ഞു കുതിച്ച് ഏതെങ്കിലും തരത്തിൽ ഉണ്ട് എങ്കിൽ അവരുടെ ബന്ധുക്കളെ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തുക, അങ്ങനെയാണ് ചെയ്തിരുന്നത്. അതിനെല്ലാം തന്നെ ഒരു മാറ്റം വരുത്തിക്കൊണ്ട് ഉച്ചയോടുകൂടിയാണ് ഈ ജില്ലാ ഭരണകൂടം ഇക്കാര്യത്തിൽ എല്ലാ മൃതദേഹങ്ങളും വയനാട്ടിലേക്ക് കൊണ്ടുപോകാനായി തീരുമാനമെടുത്തത്. നിലവിൽ ഇവിടെ ഇനിയിപ്പോൾ 4 മൃതദേഹങ്ങളാണ് നിലമ്പൂരിൽ ഉള്ളത്, ജില്ലാ ആശുപത്രിയിൽ ഉള്ളത്. പൂർണ്ണമായും ഉള്ള 4 മൃതദേഹങ്ങളാണ് ഉള്ളത്. മറ്റു ശരീരഭാഗങ്ങൾ ഉൾപ്പെടെയുള്ളവ നിരവധി ഉണ്ട് എന്നാണ് ഇവിടുത്തെ ആശുപത്രി അധികൃതർ വ്യക്തമാക്കിയത്. ആ 4 മൃതദേഹങ്ങളുടെ പോസ്റ്റ്മോർട്ടം നടപടികളും ഇൻക്വസ്റ്റ് നടപടികളും എല്ലാം തന്നെ പൂർത്തിയാക്കി നാളെ രാവിലെ ഈ 4 മൃതദേഹങ്ങൾ ഇവിടെ നിന്നും, നിലമ്പൂരിൽ നിന്നും വയനാട്ടിലെ മേപ്പാടിയിലേക്ക് കൊണ്ടുപോകുമെന്നാണ് നിലവിൽ അറിയിച്ചിരിക്കുന്നത്.